മുഖ്യനും മകൾക്കും പിടി വീഴുമോ? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ അഴിമതി വിവാദങ്ങൾ കൂടുതൽ വ്യക്തമായി വരുന്നുണ്ട്. സി എം മാറലിനുള്ള കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷമാണെന്ന നിർണായക വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഖനനാനുമതി റദ്ദാക്കിയത് 2023 ഡിസംബർ 18 തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നു. കേന്ദ്ര നിയമപ്രകാരം 2019 തന്നെ കരാർ റദ്ദാക്കാമായിരുന്നു. അതിനുശേഷം 5 വർഷത്തോളം കരാർ നിലനിന്നു. ഇക്കാലയളവിലാണ് എക്സോലോജിക്കിലേക്ക് പണം എത്തിയതും. ഇതോടെ അഴിമതിയുടെ സൈക്കിൾ പൂർത്തിയാക്കുകയാണ്. 2019 ഫെബ്രുവരി 20 അറ്റോമിക് മിനറൽസിന്റെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. സ്വകാര്യ ഖനനത്തിനുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്ന് 2019 മാർച്ച് 19 കേന്ദ്രം ഉത്തരവിറക്കിയത്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടുപിന്നാലെയാണ് ഖനനാനുമതി റദ്ദാക്കിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 2016 മുതൽ മകൾക്ക് മാസപ്പടി ലഭിച്ചിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം കുഴൽനാടൻ ഉന്നയിച്ചിരുന്നു. പ്രത്യുപകാരമായി സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതായും അതിന് പ്രതിഫലമായാണ് മകൾ വീണയ്ക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ മാസപ്പടി ലഭിച്ചതെന്നായിരുന്നു കുഴൽനാടന്റെ ആരോപണം. കമ്പനിക്കു കാര്യങ്ങൾ അനുകൂലമാകാനാണ് ഉത്തരവിറക്കാൻ വൈകിയതെന്നും കുഴൽനാടൻ അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്യു കുഴൽനാടൻ പറയുന്നത് ഇപ്രകാരമാണ്. എല്ലാ സ്വകാര്യ ഖനന അനുമതികളും റദ്ദാക്കാൻ 2019 കേന്ദ്രം തീരുമാനിച്ചിരുന്നു. ഇതനുസരിച്ച് 2024 സി എം ആറിന് കൊടുത്ത കരാർ റദ്ദാക്കാൻ മൈനിങ് വിഭാഗം നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയി. ഭൂമി സർക്കാർ തിരിച്ചെടുക്കാനുള്ള നടപടി നടക്കുമ്പോഴാണ് സി എം ആറിന് മുഖ്യമന്ത്രിക്കു നിവേദനം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഫയൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാത്ത ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത വേണം. പിന്നീട് മുഖ്യമന്ത്രി യോഗവും വിളിച്ചു. ഖനന കരാർ റദ്ദാക്കാനാണ് നിയമവകുപ്പ് നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. കേന്ദ്ര സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ സി എം ആർ എല്ലിന് അനുകൂലമായി തീരുമാനം ഉണ്ടാകുമായിരുന്നു. ഇതിന് മറുപടിയായി മന്ത്രി പി രാജീവ് അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള മാത്യു കുഴൽനാടന്റെ ആരോപണം UDFനെതിരാണ്. തോട്ടപ്പള്ളിയിലെ ഖനനം സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാമെന്ന് ഉത്തരവിറങ്ങിയത് 2022 സർവേ നമ്പർ സഹിതം പാട്ടത്തിന് നൽകി. കമ്പനിക്ക് അനുമതി നിഷേധിക്കുകയാണ് LDF ചെയ്തത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ച ശേഷമാണ് ലൈസൻസ് അനുവദിച്ചത്. ഖനനം പൊതുമേഖലയിൽ പരിമിതപ്പെടുത്തുകയാണ് പിണറായി സർക്കാർ ചെയ്തത്.